ഹലോ, നമസ്കാരം. ക്രിപ്റ്റോ ഫീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ആൾട്ട്കോയിൻസിനെ കുറിച്ചാണ്. ആൾട്ട്കോയിൻസ് ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഒരു പമ്പ് കാഴ്ചവെച്ചിരുന്നു. ഏകദേശം ഒരുപാട് ആൾട്ട്കോയിൻസൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്രകടനം നടത്തിയിരുന്നു. ലൈറ്റ്കോയിനൊക്കെ നല്ല രീതിയിലൊരു പമ്പ് തന്നെ കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് എത്തേറിയത്തിൻ്റെ NFT പ്രോജക്റ്റുകളൊക്കെ നല്ല രീതിയിലൊരു പമ്പ് കാഴ്ചവെച്ചിരുന്നു. ലൈറ്റ്കോയിനിലേക്ക് പുതിയ ഓർഡിനൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമൂലം തന്നെ ബിറ്റ്കോയിനുള്ള ഇൻസ്ക്രിപ്ഷനൊക്കെ ഇപ്പോൾ ഏകദേശം 154K മുകളിലായി സർപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ബ്ലോക്ക് ചെയിനുകളെല്ലാം തന്നെ NFTകളെ കൂടുതലായിക്കൊണ്ട് ഒരു പ്രൂഫ് ഓഫ് വർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു റേസ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ലൈറ്റ്കോയിനിലേക്ക് പുതിയ ഓർഡിനൻസൊക്കെ ഇൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ബിറ്റ്കോയിനുള്ള ഇൻസ്ക്രിപ്ഷനൊക്കെ ഏകദേശം 154K മുകളിൽ സർപ്പാസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ഇതൊക്കെ ഈ ഓർഡിനൻസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഏകദേശം 10 February മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കോഡേഴ്സാണ്. അതായത് പല കോഡേഴ്സും ചേർന്നിട്ടാണ്, ഇവരുടെ ഒഫീഷ്യൽ ടീമല്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിഗോ നാക്കാമോട്ട എന്ന പേരിലുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ആ യൂസർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അതായത് 5 Litecoin ഏകദേശം 500 ഡോളറിൻ്റെ അടുത്ത് വരുന്ന 5 Litecoin അയാൾ അദ്ദേഹം ഓഫർ ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും ലൈറ്റ്കോയിനിലേക്ക് പുതിയൊരു പോർട്ട് ഓർഡിനൻസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് 5 Litecoin നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഇടുകയുണ്ടായി 10 February. അതിനുശേഷമാണ് ഈ ബ്ലോക്ക് ചെയിനിലേക്ക് ഇപ്പോൾ പുതിയ ഓർഡിനൻസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലൈറ്റ്കോയിനെ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ലൈറ്റ്കോയിനിൽ മാത്രമേ ഓർഡിനൻസൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ലൈറ്റ്കോയിൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്കോയിനിലുള്ള ഒരു ടെക്നോളജി ആയിട്ടുള്ള സോഫ്റ്റ് ഫോർക്സ്, അതുപോലെ സെഗ് വിറ്റ് ആൻഡ് ടാപ്പ് റൂട്ട് ടെക്നോളജി, ബിറ്റ്കോയിനിൽ നിന്ന് ഫൗണ്ട് ചെയ്ത ഈ ടെക്നോളജി ലൈറ്റ്കോയിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡിനൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് വർക്ക് ചെയ്യാനും ലൈറ്റ്കോയിനിൽ സാധ്യമാകും. അതുകൊണ്ടാണ് ലൈറ്റ്കോയിനിൽ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ലൈറ്റ്കോയിനൊക്കെ നല്ല രീതിയിലൊരു പുഷ് പമ്പ് തന്നെ കാണിച്ചിരുന്നു. ഈ അപ്ഡേറ്റ് മൂലം തന്നെ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രൈവസിയും അതുപോലെ ട്രാൻസാക്ഷൻ്റെ അളവിലും ട്രാൻസാക്ഷനിലൊക്കെ വലിയ തുക ഇനി മുതൽ ഒരു ട്രാൻസാക്ഷനുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതേ ടെക്നോളജി ബിറ്റ്കോയിനിലും വർക്കാകും. പക്ഷേ എന്നിരുന്നാലും ലൈറ്റ്കോയിനാണ് ഈ ഓർഡിനൽ അപ്ഡേറ്റിന് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേസ് എന്നാണ് എല്ലാവരും പറയുന്നത്. ലൈറ്റ്കോയിനാണെങ്കിൽ ഇതിൽ ഒരുപാട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളു ഒരുപാട് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ കഴിയും. അതും ഒരു ലോവർ കോസ്റ്റിൽ തന്നെ കളക്ട് ചെയ്യാൻ കഴിയും. ബിറ്റ്കോയിനിലാണെങ്കിൽ ഇക്കാര്യം സാധ്യമല്ല. അതിന് നല്ലൊരു കോസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റയിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളും ബിറ്റ്കോയിനിൽ ഇക്കാര്യം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ്കോയിൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ അപ്ഡേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ലൈറ്റ്കോയിൻ നല്ല രീതിയിലുള്ളൊരു പമ്പ് കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എത്തേറിയം NFT ട്രേഡിംഗ് ഒക്കെ നല്ല രീതിയിലൊരു സ്കൈറോക്കറ്റിംഗ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് ഓപ്പൺ സി മാർക്കറ്റ് പ്ലേസിന് ബ്ലർ എന്ന ടോക്കൺ ഇപ്പോൾ ഓപ്പൺ സീനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എത്തേറിയത്തിൻ്റെ NFT ട്രേഡിംഗ് ഒക്കെ സ്കൈറോക്കറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഏകദേശം 500 മില്യൺ ഡോളറിൻ്റെ വില മതിക്കുന്ന എത്തേറിയത്തിൻ്റെ NFT ട്രേഡുകളാണ് നടന്നിട്ടുള്ളത്. ബ്ലർ മാർക്കറ്റ് പ്ലേസിൽ ഏകദേശം 460 മില്യൺ ഡോളറിൻ്റെ ഒരു വേർത്തായിട്ടുള്ള NFT ട്രേഡുകളാണ് എത്തേറിയത്തിൻ്റെ NFT ട്രേഡുകളാണ് കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. ഇതേ സമയം ഓപ്പൺ സി മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ ഏകദേശം 12% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രേഡിംഗ് വോളിയത്തിൽ 12% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ വെറും 107 മില്യൻ ഡോളറിൻ്റെ ട്രേഡിംഗ് ആണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ 7 ദിവസത്തിൽ. എന്നാൽ ബ്ലറിൽ 460 മില്യൺ ഡോളറിൻ്റെ വേർത്തായിട്ടുള്ള എത്തേറിയത്തിൻ്റെ NFT ട്രേഡുകളാണ് നടന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ബ്ലറിൽ ഇത്രയധികം ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു വോല്യൂം വരാൻ കാരണം, കഴിഞ്ഞ ആഴ്ച ബ്ലർ അവരുടെ ഒരു എയർ ഡ്രോപ്പ് നടന്നിരുന്നു. അത് അവരുടെ ഒരു ബ്ലർ ടോക്കൺ തന്നെയാണ്, ബ്ലറിൻ്റെ ഒരു ഗവർണൻസ് ടോക്കനായിട്ടുള്ള അവരുടെ NFT ട്രേഡേഴ്സിന് അവരുടെ ഗവർണർ സ്റ്റോക്കിന് ഒരു എയർ ഡോപ്പ് വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് NFT ട്രേഡേഴ്സ് ഏൺ ചെയ്തിട്ടുണ്ട്, റിവാർഡുകളായി ഏൺ ചെയ്തിട്ടുണ്ട് അവരുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന്. അപ്പോൾ ആ ടൈമിലാണ് നല്ല രീതിയിലുള്ളൊരു സർജിങ് തന്നെ ഇതിൻ്റെ ബ്ലറിൻ്റെ ട്രേഡിംഗ് വോല്യത്തിൽ വന്നിട്ടുള്ളത്.
ഏകദേശം $1 അടുത്തുള്ള ഒരു വാല്യൂ ഉണ്ട്, 1.07 അത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെറ ടോക്കൺ ഏകദേശം $466 മില്യൺ ഒരു മാർക്കറ്റ് ക്യാപ് ഉണ്ട് നിലവിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് $1.20 പെർ ടോക്കൺ വെച്ചിട്ട്. കുറച്ച് എയർ ഡ്രോപ്പ് ലഭിച്ച കുറച്ച് NFT ട്രേഡേഴ്സൊക്കെ ഇതേ ടോക്കൺ വെച്ചുകൊണ്ട് ബ്ലർ ടോക്കൺ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ NFTകൾ വാങ്ങാനും സെല്ല് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഇതേ ടോക്കൺ വെച്ചിട്ട് ബ്ലർ ടോക്കൺ വെച്ച് തന്നെ കുറച്ച് പേർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നും ഒരു ഡാറ്റ കാണിക്കുന്നുണ്ട്. ദി ട്രേഡേഴ്സ് പ്രൈമറിലി യൂസിങ് ബെർ ടു ബൈ ആൻഡ് സെൽ NFTs ആസ് ദി മാർക്കറ്റ് ഡാറ്റ ഷോസ്. അതുപോലെ തന്നെ ഈ വോളിയത്തിലുള്ള മറ്റൊരു കാര്യം, ഇത്രയും നല്ല രീതിയിലുള്ള സർജിങ്ങുള്ള മറ്റൊരു കാര്യം, ഇവരുടെ NFT ഡ്രോപ്പുകളും അതുപോലെ ഈ NFT റിവാർഡായി ലഭിച്ച ആളുകളുടെ ട്രേഡിങ്ങും മാത്രമല്ല, ഒരുപാട് വേൽ ട്രേഡേഴ്സും ഇതിലൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോൾഡിങ്സ് ഉള്ള NFT വേലുകളും നല്ല രീതിയിലുള്ളൊരു ഫ്ലിപ്പിംഗ് തന്നെ മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് വേലുകൾ ചെയ്തിരുന്ന ഫ്രീക്വൻസിയേക്കാളും വളരെ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു മൂവ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുമൂലവും നല്ല രീതിയിലൊരു സർജിങ് ബ്ലറിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലറിൽ ടോക്കൺ റിവാർഡ്സ് മാത്രമല്ല, സ്പെസിഫിക്കായിട്ട് ഓരോ ട്രേഡേഴ്സിനും ചില ട്രേഡേഴ്സിനൊക്കെ ഒരു റിവാർഡും സ്പെസിഫിക് റിവാർഡ്സും കൊടുക്കുന്നുണ്ട്. അതായത് പൂൾസൊക്കെ ബിഡിങ് ചെയ്യുന്നതിന് വേണ്ടി ബിഡിങ് പൂൾസിനും, അതുപോലെ ഈ പൂൾസ് ബിഡിങ് ചെയ്താൽ ഇത് ബൾക്ക് ട്രേഡിങ്ങിനുള്ളൊരു അവസരമാണ്, NFT ബൾക്ക് ട്രേഡിങ്ങിനുള്ളൊരു അവസരമായി വരാറുണ്ട്. അപ്പോൾ ഈ പൂൾസ് ബിഡിങ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെസിഫിക്കായിട്ട് മറ്റു റിവാർഡും കൊടുക്കാറുണ്ട്. അതായത് ടോക്കൺ റിവാർഡ്സിന് പുറമെയാണ് ഈ റിവാർഡ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് നല്ല പ്രോജക്റ്റുകളായിട്ടുള്ള ഓദർ സൈഡ്, അതുപോലെ മ്യൂട്ടൻ ഏപ്പ് യാച്ച് ക്ലബ്ബ്, മൂൺ ബേഡ്സ്, ഇതുപോലുള്ള പ്രോജക്റ്റുകളും നല്ല രീതിയിലുള്ളൊരു പമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിലുള്ള ഒരുപാട് NFTകളും നല്ല രീതിയിലുള്ളൊരു ട്രേഡിംഗ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഈ NFTകളൊക്കെ വീണ്ടും വീണ്ടും ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്കിൽ Altcoins ഒക്കെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.